നമസ്കാരം കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമാണ് കേന്ദ്രമന്ത്രി വി മുരളീധരന് അമളി പറ്റിയിരിക്കുന്നു എന്താണ് ഈ അമളി എന്നറിയേണ്ടത് കേറയലിനെതിരെ കേരളം ഒട്ടും സമരം നടക്കുകയാണ് അത് വി മുരളീധരൻ മാത്രമല്ല ബി ജെ പി മാത്രമല്ല സി പി എമ്മിന് പേടിയില്ലാത്ത എല്ലാ സംഘടനകളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇന്ന് കേരയിൽ എന്ന പദ്ധതിക്കെതിരെ സമരത്തിലാണ് അതുകൊണ്ട് കേരളയിൽ വരുന്നതോടുകൂടി കുടിയിറക്കപ്പെടുന്ന അല്ലെങ്കിൽ കുറി കുടിയിറക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകളെ നേരിൽ കാണാനും ഈ പദ്ധതിക്കെതിരെ അവരിൽ അഭിപ്രായ ഐക്യമുണ്ടാക്കാനും കേന്ദ്രമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരത്ത് നിന്നും ഒരു പ്രതിരോധ യാത്ര സംഘടിപ്പിക്കുന്നു തിരുവനന്തപുരത്തെ തിരുവനന്തപുരം നഗരസഭയിലെ ഒരു സി പി ഐ എമ്മിൻ്റെ കൗൺസിലറുടെ വീട്ടിൽ അദ്ദേഹം എത്തുന്നു കൗൺസിലറുടെ വീടാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ നമ്മുടെ കേന്ദ്രമന്ത്രി അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് പോയത് തീർച്ചയായിട്ടും സി പി ഐ എം കുടുംബമാണ് എന്ന എല്ലാവിധ അറിവുകളോടും കൂടിയായിരിക്കാം വി മുരളീധരൻ ഈ സഖാവിൻ്റെ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലേക്ക് ചെന്ന് കയറിയത് അവിടുത്തെ ഗൃഹനാഥ കാരണഭൂതം ദേഹത്ത് കയറിയതുപോലെ എന്തൊക്കെയോ പിച്ചും പിച്ചിമ്പെയും പറയുന്നുണ്ട് ജനകീയ നേതാവ് കി ജയ് ജനകീയ വികസനം കി ജയ് എന്നെല്ലാം പറഞ്ഞ് എന്തൊക്കെയോ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേന്ദ്രമന്ത്രി അവരെ എന്തൊക്കെയോ തിരികെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഗൃഹനാഥനും മുരളീധരനെതിരെ അല്ലെങ്കിൽ മുരളീധരനോട് എന്തൊക്കെയോ പറയുന്നുണ്ട് തങ്ങൾക്ക് അരസൻറ്റോ ഓരിസെൻറ്റോ ഭൂമിയാണുള്ളത് അത് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് വികസനത്തിന് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്നെല്ലാമുള്ള വലിയ മുദ്രാവാക്യം വിളികളും ക്യാമറ ക്യാമറയ്ക്ക് മുന്നിൽ വലിയ കോലാഹലങ്ങളും ഒക്കെ ആ കുടുംബം കാട്ടുകയുണ്ടായി വി മുരളീധരൻ അവരോട് ചോദിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പദ്ധതി എതിർക്കുന്നത് ഒന്നര മണിക്കൂർ കൊണ്ട് കാസർഗോഡ് എത്ത എന്നത്രേ എത്ര എന്ന അദ്ദേഹം വീണ്ടും ചോദിക്കുന്നുണ്ട് ഒന്നര മണിക്കൂർ അതാണ് താങ്കളെ പാർട്ടി പഠിപ്പിച്ചതെങ്കിൽ ഇനിയൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ അവിടെ നിന്നിറങ്ങുകയും ചെയ്യുന്നുണ്ട് ഇതാണ് മുരളീധരന് പറ്റിയ വലിയ അമളിയായി നമ്മുടെ മാധ്യമം ചൂണ്ടിക്കാട്ടുന്നത് ഇവിടെ ആർക്ക് എന്ത് അമളിയാണ് പറ്റിയതെന്ന് ഈ വീഡിയോ കണ്ട ആർക്കും മനസ്സിലായില്ല കേന്ദ്രമന്ത്രി വി മുരളീധരനാണോ അതോ ആ സി പി ഐ എം കൗൺസിലറിൻ്റെ വീട്ടുകാർക്കാണോ അതോ ചുറ്റും കൂടി നിന്ന ജനങ്ങൾക്കാണോ പാർട്ടി പ്രവർത്തകർക്കാണോ മാധ്യമ പ്രവർത്തകർക്കാണോ അമളി പറ്റിയത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായില്ല പക്ഷേ ഒന്നോ രണ്ടോ മണിക്കൂറുകൾക്ക് ശേഷം ഈ അമളി പ്രയോഗം ഈ മാധ്യമം പിൻവലിച്ചു അത് തിരുത്തി ഈ അമളി പ്രയോഗം തിരുത്തിയത് തങ്ങൾക്കാണ് അമളി പറ്റിയത് എന്ന തിരിച്ചറിവ് കൊണ്ടായിരിക്കുമല്ലോ കേന്ദ്രമന്ത്രിക്ക് ഒരു അമളിയും പറ്റിയിട്ടില്ല അമളി പറ്റിയത് ഈ മാധ്യമത്തിനാണ് എന്ന് സ്വയം തിരിച്ചറിഞ്ഞതുകൊണ്ടാകാം അല്ലെങ്കിൽ ആരെങ്കിലും ഉപദേശിച്ചു കൊടുത്തത് കൊണ്ടാകാം ഒരുപക്ഷെ ആ പ്രയോഗം ആ മാധ്യമം പിൻവലിച്ചത് തീർച്ചയായും നമുക്ക് തന്നെ ചിന്തിച്ചു നോക്കാവുന്ന കാര്യമേ ഉള്ളൂ പാർട്ടിയോ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമോ എന്തോ ആയിക്കോട്ടെ ഒരു നേതാവ് അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ സ്വന്തം വീട്ടുമുറ്റത്ത് ഒരു സുപ്രഭാതത്തിൽ വന്നു നിൽക്കുന്നു ഉദാഹരണത്തിന് ഞാനൊരു ബി ജെ പി കാരനാണെന്ന് വിചാരിക്കുക എൻ്റെ വീട്ടിൽ ഒരു സുപ്രഭാതത്തിൽ പിണറായി വിജയൻ സഖാവ് വന്നു നിൽക്കുന്നു ഉദ്ദേശം കേരലിനെ പറ്റി വിവരിക്കലാണ് വിശദീകരിക്കലാണ് ഞാൻ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് മുഖ്യമന്ത്രിയാണ് എന്ന ബോധ്യം എനിക്കുണ്ടാവണം അദ്ദേഹം ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനോ ആയിക്കോട്ടെ അദ്ദേഹം ഏത് പ്രത്യയശാസ്ത്രത്തിലോ വിശ്വസിച്ചോട്ടെ ഞാൻ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനോ ആയിക്കോട്ടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് മുഖ്യമന്ത്രിയാണ് തീർച്ചയായും വീടിനകത്തേക്ക് ക്ഷണിക്കും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് വീടിനകത്തേക്ക് ക്ഷണിക്കും അദ്ദേഹത്തെ എവിടെയെങ്കിലും ഇരുത്തും അദ്ദേഹത്തിന് പറയാനുള്ളത് നമ്മൾ കേൾക്കും അതാണ് ബോധമുള്ള ആരും ചെയ്യാറുള്ളത് അല്ലെങ്കിൽ വീട്ടുമുറ്റത്ത് തന്നെ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് പറയാനുള്ളത് ആദ്യം നമ്മൾ കേൾക്കും രണ്ടാമത് നമുക്ക് പറയാനുള്ളത് പറയും ഇതാണ് മിക്കവാറും എല്ലാ ജനങ്ങളും ചെയ്യുക പക്ഷേ ഇവിടെ വന്നു നിൽക്കുന്നത് കേന്ദ്രമന്ത്രിയാണ് വീടിനകത്തേക്ക് ക്ഷണിക്കണമെന്നൊന്നുമില്ല അദ്ദേഹത്തിന് പറയുന്നത് ആദ്യം കേൾക്കാനും തിരിച്ച് നമ്മുടെ നിലപാട് അറിയിക്കുവാനും ഉള്ള സ്വാതന്ത്ര്യം ആ കുടുംബത്തിനുണ്ട് പക്ഷേ വന്നു നിന്ന ഉടനെ കേന്ദ്രമന്ത്രിയെ കണ്ടപാടെ കാരണഭൂതത്തിന് ജയി വിളിച്ചാൽ എന്താണ് സംഭവിക്കുക പിണറായി വിജയനെ കണ്ട ഉടൻ മോദിക്ക് ജയ് എന്നും ബി ജെ പി കാരൻ വിളിച്ചാൽ ഇവിടെ എന്തൊക്കെ കോലാഹലങ്ങളാണ് ഉണ്ടാവുക അതൊക്കെ പോട്ടെ ഞങ്ങൾക്ക് ഭൂമി കൊടുക്കുന്നതിൽ യാതൊരു വിരോധവുമില്ല അതുകൊണ്ട് ഞങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ല എന്നെങ്കിലും പറയാമായിരുന്നു ഇതൊരു സാധാരണ കുടുംബമല്ല എന്നോർക്കണം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു വാർഡ് കൗൺസിലറുടെ വീടാണ് എന്നോർക്കുക കേന്ദ്രമന്ത്രിയാണ് വന്നു നിൽക്കുന്നത് എന്നോർക്കുക എന്തായാലും കുടുംബം കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് പ്രതീക്ഷിക്കാൻ പാടുള്ളതേ നമ്മൾ പ്രതീക്ഷിക്കാവൂ അതുകൊണ്ട് കേന്ദ്രമന്ത്രിയും പരിവാരങ്ങളും അവിടെ നിന്നിറങ്ങി ഇതിനെയാണ് അമളി പറ്റിയതായി കേന്ദ്രമന്ത്രിക്ക് അമളി പറ്റിയതായി നമ്മുടെ മാധ്യമം എഴുതി കാണിച്ചത് വെണ്ടയ്ക്ക അക്ഷരത്തിൽ പക്ഷേ അത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവർക്ക് തിരുത്തേണ്ടി വന്നു കേരളത്തിൽ അങ്ങോളമിങ്ങോളം വ്യാപകമായി നൂറ്റി എഴുപത്തി എട്ട് വില്ലേജുകളിലൂടെ ഈ കേരയിൽ കടന്നു പോകുന്നുണ്ട് ഈ വില്ലേജുകളിലെല്ലാം വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുന്നുണ്ട് ബി ജെ പി കാരനും സി പി എമ്മുകാരനും കോൺഗ്രസ്സുകാരനും എന്ന വ്യത്യാസമില്ലാതെ ഭൂമി നഷ്ടപ്പെടുമെന്ന ആധി എല്ലാവരും ഈ പദ്ധതിയെ എതിർത്തുകൊണ്ട് രംഗത്തുണ്ട് സമര രംഗത്തുണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ചില പാർട്ടി അടിമകൾ പാർട്ടിക്ക് വേണ്ടി പെഴുതു മാറ്റിയ കൊണ്ട് വീണ്ടും പുനഃസ്ഥാപിക്കുക കേന്ദ്രമന്ത്രിയെ കണ്ട മാത്രയിൽ കാരണഭൂതൻ ദേഹത്തു കൂടിയ പോലെ അഭിനയിക്കുക ഇതൊക്കെ ഏതാനും ചില കമ്മ്യൂണിസം തലയ്ക്ക് പിടിച്ച അടിമകളുടെ പ്രതികരണങ്ങൾ മാത്രമാണ് പക്ഷേ കേരളം ഇന്ന് കേരളിനെതിരാണ് ആ വികാരമാണ് ആ വികാരത്തിന് നേതൃത്വം കൊടുക്കാനാണ് കേന്ദ്രമന്ത്രി ഈ നാട്ടിലെത്തിയത് അദ്ദേഹത്തോട് ഈ തരത്തിൽ പെരുമാറിയ ആ കുടുംബവും അമളി പറ്റിയതായി എഴുതി കാണിച്ച മാധ്യമവും അവരുടെ നിലവാരം കാണിച്ചു എന്ന് മാത്രമേ പറയാനാവൂ വെബ് വെബ്ഡെസ്ക് തത്ത്വുമൂസ്